പന്നിയുടെ ഹൃദയം ശസ്ത്രക്രിയ വഴി സ്വീകരിച്ച രണ്ടാമത്തെ ആൾ 40 ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു. സെപ്റ്റംബർ 20 ശസ്ത്രക്രിയ. ലോറൻസ് ഫോസറ്റ് എന്ന 58-കാരനാണ് മരിച്ചത്. ആദ്യത്തെ ഒരു മാസം ഹൃദയം രോഗിയിൽ കൃത്യമായി പ്രവർത്തിച്ചുവെന്ന് മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ വിഭാഗം അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഫിസിക്കൽ തെറാപ്പി ചെയ്യുന്നതിനോടൊപ്പം ലോറൻസ് കുടുംബാംഗങ്ങളോടൊത്ത് സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ശരീരം അവയവത്തെ സ്വീകരിക്കാത്തതിന്റെ ലക്ഷണങ്ങൾ പിന്നീട് കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൃദയത്തിന് തകരാറുണ്ടാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. വിചിത്ര വാദങ്ങൾ ഉന്നയിച്ച സിനിമാ നടി ലെന അംഗീകൃത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെന്ന ഇന്ത്യൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസോസിയേഷന്റെ പ്രതികരണം. മാനസികാരോഗ്യത്തെക്കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാനാവുന്നതല്ല. അവരുടെ അഭിപ്രായങ്ങൾ അത്തരത്തിൽ മുഖവിലയ്ക്കെടുക്കാനാകില്ലെന്നും അസോസിയേഷൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഈഗോ ഇല്ലാതായാൽ മൈഗ്രെയിൻ ഇല്ലാതാകും. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ആരോഗ്യ പ്രശ്നമുണ്ടാക്കും. ഒരിക്കൽ സൈക്യാട്രിക് മരുന്നുകൾ ഉപയോഗിച്ചാൽ പിന്നീട് അത് ഉപേക്ഷിക്കാനാകില്ല, വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകും എന്നിങ്ങനെയുള്ള വാദങ്ങൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലെന ഉന്നയിച്ചിരുന്നു. ലെനയുടെ വാദങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. ബാംഗ്ലൂരിൽ സിക്ക വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഇതോടെ ബാംഗ്ലൂരിൽ പനിക്കേസുകളെല്ലാം സൂക്ഷ്മതയോടെയാണ് അധികൃതർ പരിശോധിക്കുന്നത്. കൊതുകുകടിയിലൂടെയാണ് സിക്ക വൈറസ് മനുഷ്യരിലെത്തുക. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പടരുകയില്ല. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലെ ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകൾ തന്നെയാണ് സിക്ക വൈറസും പരത്തുന്നത്. ഡെങ്കു പോലെയോ ചിക്കൻ ഗുനിയ പോലെയോ അപകടകാരിയല്ല സിക്ക വൈറസ്. എന്നാൽ അപൂർവമായി ചില കേസുകളിൽ സിക്ക വൈറസ് ഗൗരവമായി വരാം. ദീർഘനേരം ഇരിക്കേണ്ടി വരുന്നവർ ദിവസവും 20 മിതവും ഊർജ്ജസ്വലവുമായ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അകാല മരണ സാധ്യത കുറയ്ക്കുമെന്ന പഠനം. ബ്രിട്ടീഷ് ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിൻ എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജോലിസ്ഥലത്തിന് ഒരു സ്റ്റോപ്പ് മുന്നെയോ വീടെത്തുന്നതിന് ഒരു സ്റ്റോപ്പ് മുന്നെയോ ഇറങ്ങി നടക്കുന്നത് പോലും മാറ്റം വരുത്തുമെന്നാണ് ഗവേഷകരുടെ വാദം. ഇരിക്കുന്നതിന്റെ ദൈർഘ്യം എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും മരണസാധ്യതയും കൂടുന്നതാണെന്ന പഠനത്തിൽ വ്യക്തമാക്കുന്നു. ദിവസവും 12 മണിക്കൂറിലധികം ഇരിക്കുന്നവരിൽ 8 മണിക്കൂർ ഇരിക്കുന്നവരെ അപേക്ഷിച്ച് മരണസാധ്യത 38% കൂടുതലാണെന്ന് ഗവേഷകർ കണ്ടെത്തി. ജോലിസ്ഥലത്ത് ദീർഘസമയം ഇരിക്കുന്നവരിൽ Type 2 Diabetes ക്യാൻസർ സാധ്യതകൾ കൂടുതലാണെന്ന പഠനം. ട്രാൻസ്ലേഷണൽ ബിഹേവിയറൽ മെഡിസിൻ എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇടവേളകൾ എടുക്കാതെ കൂടുതൽ സമയം ഇരിക്കുന്നവരിൽ ഡയബറ്റിസിനും ക്യാൻസറിനുമൊപ്പം രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയവയ്ക്കുള്ള സാധ്യതയും കൂടുതലാണെന്ന പഠനം വ്യക്തമാക്കുന്നു. ഇരുപ്പിനൊപ്പം കലോറി കൂടിയ ഭക്ഷണം കൂടിയാകുമ്പോൾ ശരീരഭാരം വർദ്ധിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇരിപ്പുശീലം ഹൃദയാരോഗ്യത്തെയും ദുർബലമാക്കാം. കൊളസ്ട്രോൾ നില കൂടാനും നല്ല കൊളസ്ട്രോളായ HDL കുറയാനും രക്തസമ്മർദ്ദം വർദ്ധിക്കാനും ചെടഞ്ഞെടുപ്പ് കാരണമാകും. ജോലി സംബന്ധമായും മറ്റും ദിവസം ഏറെ സമയം ഇരിക്കുകയും വ്യായാമം കുറയുകയും ചെയ്യുമ്പോൾ അസ്ഥികൾ ദുർബലമായി ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പഠനത്തിൽ പറയുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ 6 ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.